പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, സാർ ഇവനെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് ഞങ്ങൾ വളർത്തുന്നത്, ഇവൻ ആഗ്രഹിക്കുന്നതെന്തും ഞങ്ങൾ വാങ്ങി നൽകാറുണ്ട്, ഒന്ന് ഞുള്ളിപ്പോലും ഇവനെ ഞങ്ങൾ നോവിക്കാറില്ല എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കണ്ടും കേട്ടുമല്ലേ നമ്മൾ വളർന്നത്. ആ തിരിച്ചറിവ് അവരോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും വർദ്ധിപ്പിക്കുവാനുള്ള സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾ അത് തിരിച്ചറിയണം. ഈ മുന്നോട്ടുള്ള ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ അതവന് കൂടുതൽ ഊർജം നൽകും. എൻ്റെ അച്ഛനും അമ്മയും എനിക്കായി ഏറെ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു എന്നുള്ള തിരിച്ചറിവ് അവനിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധം വളർത്തുവാൻ ഉതകുന്നതാണ്. അതുപോലെ തന്നെ എല്ലാം വാങ്ങി നൽകുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു രൂപയെങ്കിലും നമ്മൾ ചിലവാക്കി അഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ മൂല്യം നമ്മുടെ കുട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇനി എല്ലാം വാങ്ങി നൽകുന്നതിലല്ല, ലഭ്യമായവ ആവശ്യാനുസരണം പൂർണ്ണമായും ഉപയോഗിക്കുന്നതിലാണ് ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കി തീർക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു രൂപ നമ്മൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് തന്നെ നമ്മുടെ കുട്ടികൾ വളരണം. ഇനി മൂന്നാമതായി ശിക്ഷണത്തിൻ്റെ കാര്യം. പഴമക്കാർ പറയാറുണ്ട്, തല്ലും ചൊല്ലും നൽകി വേണം കുട്ടികളെ വളർത്തുവാൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമടങ്ങുന്ന മാതാപിതാക്കളും അധ്യാപക സമൂഹവും ഇന്ന് ഒരു വിഷമ വൃത്തത്തിലാണ്. കാരണം ഒരു ശാസന കൊണ്ട് പോലും കുട്ടികളെ തിരുത്തുവാൻ പറ്റാതെ അവർ നിസ്സഹായരായി തീർന്നിരിക്കുന്നു. കാരണം ചുറ്റുപാടുമുള്ള നിയമങ്ങൾ, കമ്മീഷനുകൾ എല്ലാം അവരെ നിസ്സഹായരാക്കി തീർത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ശരിയായ ശിക്ഷണം, ശരിയായ അച്ചടക്കം ശരിയായ സമയത്ത് കിട്ടാതെ വരുന്ന കുട്ടി വഴിതെറ്റിപ്പോവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മിക്കുക, ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ പാഠശാല അവൻ്റെ അച്ഛനും അമ്മയുമാണ്. അവർ നൽകുന്ന ജീവിതപാഠങ്ങൾ ലോകത്തെ ഒരു യൂണിവേഴ്സിറ്റികൾക്കും നൽകുവാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, നമ്മുടെ കുട്ടികൾക്കായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു.